നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിൽ മിന്നം വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വിഴുവാനായിട്ട് കാത്തു നിൽക്കുകയാണ് കുറച്ചാളുകൾ അപ്പോൾ അതെടുത്ത് ആയുധമായി അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാനായിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വിജയത്തിൽ അസൂയ കണ്ടിട്ടുള്ള ചിലർ ഇപ്പോഴും നിൽക്കുന്നത് ഏതായാലും മുൻപ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനത്തിൽ എത്തുക എം പി ആയിട്ടായിരിക്കില്ല സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങുമെന്ന് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സുരേഷ് ഗോപയെ വിമർശിച്ചും അനുകൂലിച്ചുമാണ് ഇപ്പോൾ ആളുകൾ രംഗത്തെത്തുന്നത് കാരണം പ്രസംഗം കേട്ടവരുടെ എല്ലാം മനസ്സിൽ ഉയർന്നത് ഒരു ഒറ്റ സംശയമാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു എം പി ആയിരിക്കെ പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഭരണഘടനാ തടസ്സങ്ങൾ ഉണ്ടാവില്ലേ അത് എന്തൊക്കെയാണ് അത് എത്രത്തോളം സാധ്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ അതിനുള്ള ഒരു ഉത്തരം വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ പറയുന്നത് കാരണം നിയമത്തേക്കാൾ കൂടുതൽ അത് നൈതികമായ സംഗതിയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് പണം വാങ്ങാം പക്ഷേ സെലിബ്രിറ്റി പൊതുജന സേവകൻ കൂടിയാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഒരു പൊതുപരിപാടിക്ക് പണം വാങ്ങുമെന്നല്ലല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് ഉദ്ഘാടനത്തിന് വാങ്ങുമെന്നല്ലേ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി എന്ന താരമായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം പോവുക പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ പണം വാങ്ങുമെന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അത് സാധ്യവുമല്ല ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ എം പി ആയി പോകേണ്ട കാര്യമില്ല സുരേഷ് ഗോപി ആയി പോയാൽ മതിയല്ലോ ഏത് ഉദ്ഘാടനത്തിന്റെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് സുരേഷ് ഗോപി ഒരു വ്യക്തത വരുത്തിയാൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകു നൽകുന്ന ഉത്തരം വാണിജ്യപരമായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം സുരേഷ് ഗോപി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുക പൊതുപരിപാടികളിൽ എം ആയി പങ്കെടുക്കുന്നതിനെ കുറിച്ചായിരിക്കില്ല വാണിജ്യപരമായ സംരംഭങ്ങളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ഒരു താരമായി ക്ഷണിക്കുമ്പോൾ അതിന് പണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എം പി ആയിരിക്കും അത്തരം ഉദ്ഘാടനത്തിന് പോകുമെന്നതിന് വിലക്കില്ല ഒരു താരം എന്ന നിലയിൽ വ്യക്തിക്ക് തീരുമാനിക്കാം കാരണം ഒരുപാട് താരങ്ങൾ ഇന്ന് പല ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നുണ്ട് അതിന് കൃത്യമായ പണം അവർ വാങ്ങുന്നുണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നതും അത് ഞാൻ ഒരു പരിപാടിക്ക് പൊതുപരിപാടി ഇത്തരത്തിൽ ഉദ്ഘാടനത്തിന് മറ്റു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കേന്ദ്രമന്ത്രി ആയിട്ടോ എം പി ആയിട്ടോ ഒന്നുമല്ല ആ ഒരു ലെവലിലായിരിക്കില്ല ഞാനൊരു സിനിമാ താരം എന്ന നിലയിലായിരിക്കും അത്തരം പരിപാടികൾക്ക് പോവുക അപ്പോൾ പോകുമ്പോൾ ഞാൻ അതിനുള്ള പണം വാങ്ങും കൃത്യമായി വാങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് ആളുകൾ ചില ആളുകൾ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പണം വാങ്ങാൻ സാധിക്കുമോ അദ്ദേഹം ഒരു എം പി അല്ലേ കേന്ദ്രമന്ത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് ചൊറിഞ്ഞുകൊണ്ട് വരുന്നത് ഏതായാലും സംഭവം ചർച്ചയായതോടെ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയിരുന്നു വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിൽ പോകുന്നതിന് പണം വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത് സിനിമയിലെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ തന്നെ തൃശൂരിൽ നടത്തിയ സമ്മേളനത്തിലാണ് സുരേഷ് ഗോപി അത് വ്യക്തത വരുത്തിയിരിക്കുന്നത് തൃശൂരിലെ ഏങ്ങണ്ടിയൂർ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് ഉദ്ഘാടനങ്ങൾക്ക് എത്തുക താരമായിട്ടായിരിക്കുമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും അത് വൈറലാവുകയും മറ്റും ചെയ്തത് ഏതായാലും അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിലെ ചില വരികൾ ഇങ്ങനെയാണ് ഞാൻ ഇനിയും സിനിമ ചെയ്യും എന്റെ സിനിമ ിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം അത് നൽകാതെ എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് പിരിവുണ്ടാകില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം പിരിവുണ്ടാകും ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ടേ ആയിട്ടേ വരൂ അതിന് യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകൂ അതിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല അതിന്റെ ട്രസ്റ്റിലേക്ക് പോകൂ അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കും ഇനിയിപ്പോൾ ആക്രമണം വരാൻ പോകുന്നത് ആ രീതിയൊക്കെയാണ് ഞാനത് ഇപ്പോഴേ അങ്ങ് പിരിവെട്ടി നല്ല കപ്ലിംഗ് ഇട്ട് അടിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊന്നും ഉപദേശം എനിക്ക് ആവശ്യമില്ല കൃത്യമായി തന്നെ നിർവഹണം നടത്തിയിരിക്കും അതിനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ് പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതക്കും മേലെ ചെയ്തിരിക്കുമെന്നാണ് സുരേഷ് ഗോപി പ്രസംഗത്തിൽ പറഞ്ഞത് അതിലെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ക്രമണം നടത്തുകയും എന്നാൽ അതിന് പിന്നാലെ തന്നെ നിയമവിദഗ്ധരടക്കമുള്ളവർ എന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചതും അദ്ദേഹത്തിന് ഇത്തരത്തിൽ പണം വാങ്ങാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്